Yo, what's up guys, I'm Sari here. Welcome back to my channel, Unboxingdude. Guys, I love our new video. So, this is completely our Samsari here. Our Sang Machan. iPhone 12 Pro. I phone 12 Pro. ഞാനിത് കൊടുക്കുന്നില്ല എനിക്കിത് പറ്റൂല സോ അതിനെ കുറിച്ചാണ് സംസാരിക്കുക സോ ആദ്യം ഞാൻ ഐഫോണിനെ പറ്റി കുറ്റങ്ങൾ പറയാം അതായത് എനിക്ക് തോന്നിയ കുറച്ച് പോരായ്മകൾ ഓക്കെ എനിക്ക് തോന്നിയ കുറച്ച് പ്രശ്നങ്ങൾ ആദ്യം തന്നെ ഐഫോൺ ഫാൻസ് ഒക്കെ ഉണ്ടാവും സോ ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ് ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് സോ നമ്പർ വൺ കുഞ്ഞോളെ ഇത് നിങ്ങൾ നീ അല്ല ഇത് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ വേറെ ഒന്നല്ല ഐഫോണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫേസ് ലോക്ക് ആണ് ഓക്കെ ഫേസ് ലോക്ക് ആണ് ഓക്കെ നമുക്ക് നമ്പർ ഉപയോഗിച്ച് എന്തായാലും അത് ചടങ്ങാണ് നമ്പർ കടിച്ചു തീർക്കാം പക്ഷെ നമ്മൾ പുറത്ത് പോകുമ്പോൾ മാസ്ക് വെക്കും സോ മാസ്ക് വെക്കുമ്പോൾ ഐഫോൺ നമ്മളെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യില്ല നമ്മളെന്ന് പറയില്ല എന്റെ ഫേസ് ഐഫോൺ റെക്കഗ്നൈസ് ചെയ്യില്ല ഓക്കെ നമ്മളെ ഒരു കണ്ണ് മാത്രമാണല്ലോ കാരണം സോ അതിന്റെ പ്രശ്നമാണ് തോന്നുന്നത് സോ എപ്പോഴും ഞാൻ പുറത്ത് പോകുമ്പോൾ ഫോൺ എടുക്കുമ്പോൾ ഇത് നമ്പർ ചോദിക്കും സോ ഞാൻ അത് പിന്നെ പാസ്വേഡ് അടിച്ചുണ്ടാക്കി പിന്നെ അത് സ്വൈപ്പ് ചെയ്തിണ്ടാക്കണം സോ അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ കാരണം ഫിംഗർ പ്രിന്റ് ഇല്ല പെട്ടില്ലേ ഫിംഗർ പ്രിന്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫേസ് മാത്രമല്ല ഒരു ഓപ്ഷൻ ഉള്ളു പിന്നെ നമ്പറാണ് അത് നടക്കൂല സോ എപ്പോഴും ഞാൻ എപ്പോഴും ഞാൻ ഫോൺ പോക്കറ്റ് എടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ എഴുതി കാണിക്കും ഫേസ് റീഡ് ചെയ്തില്ല പിന്നെ പാസ്വേഡ് അടിക്കണം അത് ഭയങ്കര പ്രശ്നമായി തോന്നി അല്ലെങ്കിൽ ഞാനിത് മാസ്ക് ഊരിയതിന് ശേഷം ഫോൺ എടുക്കണം അതൊന്നും ഇപ്പൊ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല നമ്മള് പെട്ടെന്ന് ഇപ്പൊ ഫോൺ എടുത്ത് നോക്കിപ്പോ ഒരു കോള് വന്നാൽ തന്നെ കോള് കഴിഞ്ഞ് അങ്ങനെ ആക്കുമ്പോ പിന്നെ പാസ്വേഡ് ചോദിക്കും സോ അതെന്തോ ഒരു പ്രശ്നമായി തോന്നി ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഇത് മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും അറിയാം കാരണം ഈ ഒരു സിറ്റുവേഷൻ ഇനി കുറെ കാലത്തേക്ക് ഉണ്ടാവും ഇനിയിപ്പോ 2021 മാസ്ക് വെച്ച് നടക്കേണ്ടി വരും സോ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല അതേ പറയാം ഏത് രാത്രിയാലും ഏത് ഇരുട്ടത്തായി എന്റെ ഫേസിലേക്ക് പക്കാണ് ഓക്കെ എക്സെപ്റ്റ് ദാറ്റ് മാസ്ക് അത് എനിക്ക് പോരായ്മ തോന്നി രണ്ടാമത്തെ കുഞ്ഞോ രണ്ടാമത് പ്രശ്നം എന്ന് വെച്ചാൽ നല്ലതിലേക്ക് വരാം ആദ്യം പ്രശ്നങ്ങൾ വരട്ടെ പ്രശ്നങ്ങളല്ലോ നമുക്കുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ എന്ന് പറയാം രണ്ടാമത് വെച്ചാൽ ഇതിൽ യൂട്യൂബിൽ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ചില വീഡിയോസ് ചിലയ്ക്കുന്നുണ്ട് ഓക്കെ സോ അത് എനിക്ക് കിട്ടിയ ഫോണിന്റെ പ്രശ്നം അങ്ങനൊന്നും ആയിരിക്കില്ല കാരണം അങ്ങനൊന്നുമില്ല സോ ചില പ്രശ്നമാണോ അല്ല ഞാൻ എന്താ പറയാ നമ്മൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ വെച്ച് നോക്കി അതൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി വേറെ ലെവൽ ക്വാളിറ്റിയാണ് ഡോൾബി അറ്റ്മോസ് ഒക്കെ വെച്ച് കിട്ടിക്കാഴ്ചയാണ് പക്ഷെ യൂട്യൂബ് യൂട്യൂബിന്റെ പ്രശ്നം അറിയില്ല കേട്ടോ യൂട്യൂബിന്റെ ക്വാളിറ്റി കുറഞ്ഞാൽ അറിയില്ല യൂട്യൂബ് വെക്കുമ്പോൾ ചില വീഡിയോസ് ചിലപ്പ് വരുന്നുണ്ട് സോ അത് ഇനി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മാറുമെന്ന് എനിക്കറിയില്ല പുതിയ ഫോൺ ആയതുകൊണ്ട് എനിവേ സംഭവം ഓൾറെഡി അത്ര ആ രണ്ട് കാര്യമില്ലേ ഞാൻ പറയട്ടെ ആ രണ്ട് കാര്യങ്ങളെ എനിക്ക് ഇതിൽ കുറ്റായി തോന്നുള്ളൂ അത്ര മാത്രം ഇനി നല്ലത് ഓക്കെ നല്ലതിലേക്ക് വന്നാല് 100% ഒരുപാട് നല്ല കാര്യങ്ങളുള്ള ഫോണാണ് സെൽഫി രക്ഷയില്ല ഇനി ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് അടിപൊളി ഇതില് ഫ്രണ്ട് ക്യാമറ വരുന്നത് 60 FPS എന്താ പറയാ 4K ആണ് കേട്ടോ അതായത് ഇതില് എന്താ പറയാ 1080p 60 ആണ് വരുന്നത് പക്ഷെ ഇത് 4K 60 ആണ് ഫ്രണ്ട് ഫേസിങ് വരുന്നത് അതൊരു അടിപൊളി ഫീച്ചർ കേട്ടോ അതൊരു അടിപൊളിയാണ് പക്ഷെ ഞാനിതൊക്കെ നല്ല കാര്യങ്ങൾ പറയാൻ കാരണം വേറെ ഒന്നല്ല ഞാൻ ആൻഡ്രോയിഡ് പക്ക മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ iOS കാരണം എന്നല്ല അത് രണ്ടും കൂടി യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല സ്ലോ ആയിട്ട് തോന്നും കാരണം ഇത് 90 Hz ആണ് എനിക്ക് ആദ്യം ഒരു ഐഫോൺ വാങ്ങി പണി കിട്ടിയതാണ് സോ അതുകൊണ്ട് തന്നെ ഇതാ കംപ്ലീറ്റ് മാറ്റി സിമ്മിലേക്ക് ഇട്ട് ഫുൾ ഇതിൽ തന്നെ ആയതുകൊണ്ട് ഇത് ഭയങ്കര സ്മൂത്ത് ആണ് നല്ല ഫാസ്റ്റ് ആണ് എല്ലാം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആസ് എ iOS യൂസർ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ പക്ക 100% ഇതിൽ 90 Hz വന്നാൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആവും അത് വേറെ കാര്യം പക്ഷേ 60 Hz കുഴപ്പമില്ല നല്ല സ്മൂത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങൾ ജസ്റ്റ് ആ 90 Hz 60 Hz തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അവർ എഴുതി കാണിച്ചിട്ട് ഞാൻ ഡ്യൂഡിങ്ങനെ സ്വൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഇൻസ്റ്റാഗ്രാമൊക്കെ എടുക്കുമ്പോൾ കുറച്ചൊരു ഡിഫിക്കൽ തോന്നുക കാരണം നമ്മളൊക്കെ തട്ടി 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 കളിച്ചാണല്ലോ അപ്പൊ ഇതിലത് കിട്ടാത്തപ്പോൾ കുറച്ചൊരു വിഷമമുണ്ട് സ്ലോ അല്ല പക്ഷേ ആ സ്മൂത്ത്നെസ് ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ പ്രത്യേകിച്ച് ഇതിന്റെ 3 ക്യാമറ ഉണ്ട് ഒന്ന് വൈഡ് ആംഗിൾ ആണ് ഒന്ന് എനിക്ക്
എനിക്ക് തോന്നുന്നു എന്താ പറയാ എനിക്ക് കറക്റ്റ് അതിന് സ്പെക് ഒന്നും അറിയില്ല ഗൈസ്. ഓക്കെ, മൂന്ന് ക്യാമറ അടിപൊളി സാധനമാണ്. പിന്നെ വൈഡ് ആംഗിൾ ക്യാമറയിൽ നമുക്ക് നൈറ്റിൽ ഫോട്ടോ ഒക്കെ എടുത്താൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ചിലത് അങ്ങനെ ഉണ്ടാവില്ല. ഇതിൽ പിന്നെ രാവിലെ ഒരുപാട് 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 യൂസ് ചെയ്ത് പിന്നെ എല്ലാ എന്താ പറയാ എല്ലാ ഐ ഒ എസ് ഫോണുകളും സെയിം ആണ്, നല്ല സ്പീഡാണ്. iOS എന്താ ഹാങ് ആയി കണ്ടിട്ടില്ല. 4S വരെ എപ്പോഴും നല്ല ഇപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ 11 Pro നിങ്ങൾ ഇപ്പൊ ഒരാൾ ചോദിക്കാം, ബ്രോ ഞാൻ 11 Pro ആണ് യൂസ് ചെയ്യുന്നത്, സോ 12 Pro എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് പുതിയൊരു ഡിസൈൻ വേണമെങ്കിൽ 100% എടുക്കുക, എടുക്കാച്ച് പോകണം. പക്ഷേ സ്പീഡ് അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഡിഫറൻസും കാണാൻ കഴിയില്ല. ഓക്കെ, ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് വീഡിയോ ക്വാളിറ്റിയിലായാലും. എൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി ആയ ഡിസ്പ്ലേ 1080p ആണ് വരുന്നത്. ആപ്പിൾ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ചേഞ്ച് ആണ് 1080p ഗൈസ്. ഇത് 1440p ആണ്. ഓക്കെ, ഇത് 1080p ആണ് വരുന്നത്. സോ എന്താ പറയുക, ഇപ്പോഴാണ് 1080p വന്നത്, ഇതുവരെ 720p ആയിരുന്നില്ല. അപ്പം ഓക്കെ, ഞാൻ ഓർക്കുന്നു. ഓക്കെ, ഇപ്പോഴാണ് 1080p ആയത്. അതിൻ്റെ ഇമ്പ്രൂവ്മെന്റ് കാണാണ്ട് നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്, വേറെ ഒന്നും പറയാനില്ല. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 11 Pro സ്റ്റിൽ അടിപൊളി ഫോണാണ് കഴിച്ചത്. അത് കൊടുത്തിട്ട് പുതിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. 11 Pro അടിപൊളി ഫോണാണ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലാതെ ഓവർ സംഭവം ഒന്നും പറയാനില്ല. 11 Pro എങ്ങനെയാണോ അതേ കുറച്ച് കുറച്ച് അതെ ഓവർ നോക്കി കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്. മൈക്രോഫോണും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ₹1,19,000 ₹1,60,000 അത് അതൊരു പുതിയൊരു പ്രൊഡക്റ്റ് ആണ്. അത് ലക്ഷറി കാറ്റഗറിൽ വെക്കുന്ന ഒരു ഹെഡ്സെറ്റ് ആണ്. പക്ഷെ 119,000 എന്ന് പറയുമ്പം എന്താ പറയാ ഹുവാവിന്റെ ഫോണുകളിൽ പക്ഷെ അത് ഗൂഗിൾ ഇല്ലാതായി പോയി. 119,000 കൊടുത്തിട്ട് ഒരു ഫോണ് ഞാൻ ഇതൊരു എന്താ പറയാ റിവ്യൂ എന്നൊന്നും വിചാരിക്കണം കേട്ടോ. ഇത് റിവ്യൂ ഒന്നല്ല, റിവ്യൂ ആകുമ്പോൾ നമ്മൾ ഓരോ സ്പെക്കും കാര്യങ്ങളൊക്കെ പറയണം. ഞാൻ എന്റെ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഇതിനെ പറ്റി പറയണം തോന്നി, അതാണ് പറഞ്ഞത്. പിന്നെ ബാറ്ററി ലൈഫ് രാവിലെ ഞാൻ ചാർജ് ചെയ്താ കേട്ടോ. ഇപ്പൊ എത്രണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ബാറ്ററി ലൈഫ് നോക്കുക. ഇപ്പൊ ഒരു 40% ഉണ്ടാവും, ഇത് പെർസെന്റേജ് കാണിക്കുന്നില്ല. 41% ഇപ്പം ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പൊ ചാർജ് കിട്ടുന്നുണ്ട്. രാവിലെ ചാർജ് ചെയ്ത് ഇപ്പൊ ഏകദേശം ഒരു 3 മണി ആവാനായി. ഞാൻ ഇതിൽ തന്നെയാണ്, വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളാണ്. കുഴപ്പമില്ല, ഇനിയിപ്പോ രാത്രി ആവണ വരെ കിട്ടാൻ. ഡിസാസ്റ്റർ പറയുമ്പോ എന്താ പറയാ, അതല്ല അതല്ല ഞാൻ പറയട്ടെ, ഓപ്പോ വിവോ അങ്ങനത്തെ ഫോണുകളൊക്കെ നോക്കിയാൽ ഒരു ഫോട്ടോ എടുക്കുമ്പോ കുറച്ച് നീളം കൂടുതൽ, ലൈക്ക് ഇപ്പൊ സൈഡിലേക്ക് നിക്കുകയാണെങ്കിൽ കുറച്ച് നീളം കൂടി പോകും. പോപ്പ് ക്യാമറ ആയതുകൊണ്ടായിരിക്കും പ്രശ്നം. നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഞാൻ എഡിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മൾ HDR വീഡിയോസ് ഒന്നും കമ്പ്യൂട്ടറിലേക്ക് ആക്കാൻ കഴിയുന്നില്ല എന്നും കഴിയുന്നില്ല. What the hell is going on? Unbelievable. Okay, ഞാൻ പല പല സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തോക്കുണ്ട്. ഒന്നും ആ ഒരു ഫയല് കുറച്ച് MB ഉണ്ട്, 2-3 GB ഉണ്ട്. സോ ആ ഒരു സാധനം ആക്കാൻ സംഭവിക്കില്ല. ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്യാൻ കഴിയുണ്ട്. ഞാനിപ്പം വേറെ കുറച്ച് വഴി എന്റെ വേറെ ഫോണിലേക്ക് ആക്കാൻ കഴിയുമെന്ന് നോക്കാണ്, അതും കഴിയുന്നില്ല. പല പല ഇഷ്യൂസ് ഞാൻ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കട്ടെ എന്തുകൊണ്ടാണ് കഴിയാത്തത്. സോ അത് കഴിയുകയാണെങ്കിൽ ഞാൻ ഇനി നാളെ മറ്റന്നാളത്തെ വീഡിയോയിലൊക്കെ ജസ്റ്റ് സാമ്പിൾസ് ഇടേണ്ട. സോ ഈ വീഡിയോയിൽ ഒരു താങ്ങി ഉണ്ടാവില്ല. സോ ഞാൻ എന്തൊക്കെ എടുത്തിരുന്ന ഐഫോണിലൊക്കെ ഒന്നും കഴിയുന്നില്ല. ഞാൻ ഐപോഡിലെ കാക്ക കഴിഞ്ഞ് നോക്കി, ഇറ്റ്സ് അൺബിലീവബിൾ, അതിലേക്കും കഴിയുന്നില്ല. എനിവേ ഞാൻ പറഞ്ഞില്ല, 4 Rapid ഗെയിം ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്. സോ അത് താല്പര്യം ഡൗൺലോഡ് ചെയ്യാം, ലിങ്ക് ഇതായിട്ട് കൊടുത്തിന്. നാളെ വൈകുന്നേരം 5 മണിക്ക് കിട്ടില്ല കിടക്കാച്ച വീഡിയോ കാണാം. കേസ് ഡാം ബ്രോ, ഡാം ബ്രോ, ഡാം ബ്രോ, നാളെ കാണാം.